പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു ഓട്സ് സ്മൂത്തിയാണ് ഇന്നത്തെ റെസിപ്പി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റ് ആവുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് സ്മൂത്തിയാണിത്. ഓട്സ് ഈസ് റിച്ച് ഇൻ ഫൈബർ. ആദ്യം തന്നെ നമുക്ക് ഈ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഈ പാനിലേക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി നേരമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണിഞ്ഞ ശേഷം നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ സ്മൂത്തിക്ക് വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ അപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ഈ ഓട്സ് സ്മൂത്തിയിൽ യൂസ് ചെയ്യാം. ഒരു ആപ്പിൾ തൊലി കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ബനാന യൂസ് ചെയ്തു. അപ്പോൾ ഇത് പഴം കുറച്ച് നല്ല പഴുത്ത പഴമായിരുന്നു. കൂടുതൽ പഴുത്തു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് തൊലി കളഞ്ഞ് ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ എടുത്തു വെച്ചതാണ്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഞാലിപ്പൂവൻ പഴം 6 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് വെച്ച ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് 10 എണ്ണമാണ് എടുത്തത്. ഡേറ്റ്സിൻ്റെ കുരു ഒഴിവാക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടി ചേർക്കാം. ഇനി 2 കപ്പ് പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. രണ്ട് കപ്പ് സ്കിംഡ് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒട്ടും ഫാറ്റ് ഇല്ലാത്ത പാലാണ് ഇത്. ഇതിൽ ചേർത്തിരിക്കുന്ന പഴം, ആപ്പിൾ, ഡേറ്റ്സ്, ഇതിൻ്റെ എല്ലാം സ്വീറ്റ്നെസ് ഈ ഒരു ജ്യൂസിനുണ്ടാവും. അതുകൊണ്ട് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ബദാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സ്വീറ്റ്നസ് ഇനിയും വേണമെങ്കിൽ പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓട്സ് മറ്റു രീതിയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി തന്നെയാണിത്.